കേരള വ്യക്തിവാദി സംഘടന സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ വ്യക്തിവാദി സംഘടനകളുടെ അഖിലേന്ത്യാ ഫെഡറേഷൻ ആയിട്ടുള്ള ഫെറ ഇവിടെ അഖിലേന്ത്യാ ദേശീയ സെക്രട്ടറിയും ആയിട്ടുള്ള തിരുവനന്ത മോശെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മതവിശ്വാസികൾക്കിടയിൽ തീർച്ചയായിട്ടും സാറിന് ഒരുപാട് പരിചയങ്ങളിൽ പിന്നെ വർഗീയതകളായ മതവിശ്വാസികളെ കണ്ടിട്ടുണ്ടാവും, എന്നാൽ മനുഷ്യതന്മയിൽ വിശ്വസിക്കുന്ന മനുഷ്യത്തിൽ എന്നാൽ ദൈവവിശ്വാസികളായ ആളുകളെയും പരിചയപ്പെടുന്നുണ്ടാവും. ഇതുപോലെ ഇപ്പൊ ഞങ്ങൾ ഓൺലൈൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ നിലയ്ക്ക് ഓൺലൈൻ ചർച്ചകളിൽ ഫേസ്ബുക്ക് ചർച്ചകളിലുള്ള യുക്തിവാദികൾ യുക്തിവാദി നേതാവ് എന്ന് പറഞ്ഞ സംഘടന പോലെയാണ് യുക്തിവാദികൾക്കിടയും പരിചയപ്പെട്ടിടത്തോളം അതിൽ മാനവികത, അതായത് എന്താണ് മതേതര മാനവികത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി കാണാനില്ല. കേവലം സത്യസത്യത്തിൽ പറഞ്ഞാൽ അതൊരു വംശീയത, കാരണം നിലവിൽ അവരുടെ ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഹൈന്ദവതയുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത്രത്തോളം തിയറട്ടിക്കലി അത്രയും പോവറാണ്. പിന്നെ ഫൈറ്റ് ചെയ്യാനുള്ള മുസ്ലിങ്ങളാണ്. അങ്ങനെ ഒരു സാഹചര്യം കൊണ്ട് മുസ്ലിങ്ങളായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കിടക്കട്ടെ എന്നൊരു മനോഭാവം പലപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതേ, യുക്തിവാദികളെ മാത്രം ഞാൻ പറയാം, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ കുറിച്ചാണ് എനിക്ക് പറയാൻ കഴിയുക. യുക്തിവാദികളിൽ തന്നെ ഞങ്ങൾ ഈ കേവല യുക്തിവാദികളെന്നും മാനവിക യുക്തിവാദികളെന്നും പറയുന്ന രണ്ട് വിഭാഗമുണ്ട് എന്നാണ് പലപ്പോഴും അന്യോന്യമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ കേവല യുക്തിവാദം എന്ന് പറയുന്നത് യുക്തിക്കനുസരിച്ച് എന്തും പറഞ്ഞു നടക്കുക, അങ്ങനെ മതവിശ്വാസിയെ ചെറുക്കുക, മതവിശ്വാസം മോശമാണെന്ന് പറയുക, മതവിശ്വാസത്തെ എന്താ പറയുക കരുതേക്കുക, ഇത് മാത്രമാണ് യുക്തിവാദിയുടെ കടമ എന്ന് കരുതുന്ന കുറച്ച് യുക്തിവാദികളുണ്ട്. ആ അവരാണ് സത്യത്തിൽ നിങ്ങളീ പറഞ്ഞ ദോഷ വലയത്തിൽ ചെന്ന് പെടുന്നത്. നേരെ മറിച്ച് മനുഷ്യന് വേണ്ടിയിട്ടാണ് യുക്തിവാദം, മാനവികത വളർത്തിയെടുക്കാനാണ് യുക്തിവാദം, അതിൽ മനുഷ്യൻ എന്ന കുറിപ്പിൽ മതവിശ്വാസി ഉൾപ്പെട്ടേ തീരുവെന്ന് കരുതുന്ന മാനവിക ബോധമുള്ള യുക്തിവാദികളാണ് മതേതര ചിന്തയുടെ വക്താക്കളായി രംഗത്ത് വരുന്നത്. അവർക്ക് മാനവികത മനുഷ്യത്വത്തിന്റെ ഒരു മാനദണ്ഡമാണ്. ആ അർത്ഥത്തിൽ വരുന്ന ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ വിവിധ ചിന്തകൾ യുക്തിവാദ മണ്ഡലത്തിലുണ്ട്. ആദ്യം പറഞ്ഞ ആളുകൾ യുക്തിവാദത്തിന്റെ പ്രാരംഭകാല പ്രവർത്തകരാണ്, അവർ രംഗത്ത് വരുന്നേ ഉള്ളൂ. ഞങ്ങളെ കൂടത്തിലേക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു പരിവർത്തന ദശയിലൂടെ കടന്നു വരികയാണ്. അവരെ നമുക്ക് ആശയപരമായി ബോധ്യപ്പെടുത്തി നല്ല മതേതരവാദികളായ യുക്തിവാദികളാക്കി രൂപാന്തരപ്പെടുത്താൻ കഴിയുമ്പോൾ മതവിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിലും ഈ ഫൈറ്റിലും പങ്കെടുക്കാനുള്ള ഉത്തരവാദിത്വത്തിലേക്ക് അവർ വളർന്നുകൊള്ളും എന്നാണ് എൻ്റെ പ്രത്യാശ. എനിക്ക് തോന്നുന്നു ഒരുപാട് യുക്തിവാദികൾക്ക് ഇപ്പം മതവിശ്വാസികൾക്ക് മദ്രസകളൊക്കെ ഉള്ള പോലെ പിന്നെ അവർക്ക് കുറച്ച് എത്തിക്സ് ഒക്കെ പഠിപ്പിക്കാൻ അത്രത്തോളം തോന്നിപ്പോയിട്ടുണ്ട്. യുക്തിവാദികൾക്ക് ഒരു മദ്രസ തുടങ്ങിയാൽ എന്താണ്, കാരണം അത്രയധികം മനുഷ്യത്വരഹിതമായ കമൻസ് അവർ കൊല്ലപ്പെടേണ്ടവരാണെന്ന് പോലും അത്തരത്തിലുള്ള വാക്കുകൾ കാണുന്നുണ്ട്. യുക്തിവാദിയാണെങ്കിലും വിവേകതയുടെ പരമകാഷ്ഠയിലൊന്നും ആരും എത്തിയിട്ടുണ്ടാവില്ല, വളരെ കുറച്ച് ആൾക്കാരെ എത്തിയിട്ടുണ്ടാവും. വിവേകം യഥാർത്ഥത്തിൽ ആ ഒരു വിവേകത്തിന്റെ വളർച്ചയില്ലെങ്കിൽ എങ്ങനെയാണ് മാനവികത മാനിക്കാൻ കഴിയുക? ജാതിക്കും മതത്തിനും വംശത്തിനും രാജ്യത്തിന്റെ അതിർത്തിക്കൊക്കെ അപ്പുറം മനുഷ്യനെ കാണുക എന്നതാണല്ലോ മാനവികതയുടെ യഥാർത്ഥ മുഖം. ആ ഒരു മാനവികത എന്നുള്ള വാക്ക് പറയുമ്പോൾ ഈ വംശീയ ജാതീയ മത വിഭാഗീയതകളെ നമ്മൾ തള്ളി മാറ്റാൻ കഴിയണ്ടേ? ഒരുപക്ഷെ ഞാനടക്കം ഏതെങ്കിലും ഒരു ജാതിൻ്റെയോ മതത്തിൻ്റെ ഉള്ളിൽ പറന്നവനായിരിക്കും, അതിൻ്റെ വലയങ്ങളിൽ വളർന്നു വന്നവരായിരിക്കും. പക്ഷെ അതിനെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ടാണ് മാനവികതയുടെ മണ്ഡലത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അപ്പം എല്ലാവർക്കും ആ ഒരു സംസ്കാരത്തിലേക്ക് എത്താൻ കഴിയാത്തത് ഒന്നുകിൽ അവരുടെ ഭൗതിക സാഹചര്യം, അല്ലെങ്കിൽ വിവേകത്തിൻ്റെ നിലവാരത്തിൻ്റെ താഴ്ച, അല്ലെങ്കിൽ വസ്തുതകളെ തിരിച്ചറിയാനുള്ള സാമൂഹ്യ ബോധം വേണ്ടത്ര വളർന്നു വന്നിട്ടില്ല എന്നത്. അവിടെയാണ് പഠന ക്ലാസ്സുകളൊക്കെ വേണ്ടത്. അവിടെ പഠന ക്ലാസ്സുകൾ നന്ന് ആശയവിനിമയങ്ങൾ വരണം, വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയങ്ങളാണ് വരേണ്ടത്.